എന്തിനാ കരയുന്നേ? നിങ്ങൾ മോടെ ചേട്ടന്മാരല്ലേ ഇത്? ആങ്ങളമാരി ഇറന്നൊരു വീട് വെച്ച് തരുമ്പം സന്തോഷിക്കും. എന്തിന് നീ പറ്റിക്കോ? അയ്യോ, അവൻ പറ്റിക്കുന്നു. അതാണോ കരയുന്നേ? ഇതില് അപ്പൊ പുതിയ വീട്ടിൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. വിളിച്ച് ചെമ്മിനെ അങ്ങോട്ട് വിളിക്കാൻ ചെമ്മിനി വിളിക്കാവുന്ന ഒരു ശംഖു വരെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അതിപ്പോ ജീവിതമല്ലേ, അപ്പൊ നമ്മൾ എല്ലാത്തിനെ അതിജീവിച്ച് ഒന്നിനെ മാത്രം പേടിച്ചോണ്ടിരുന്നിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. വീട് നമ്മൾ പണിത് തരും, അതിന്റെ കാര്യം ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും പരിഹസിക്കുന്നവരെ പിന്നെ പരിഹാസം കേട്ട് ഒന്നും ഇതാവണ്ട. പെട്ടെന്ന് തീർത്ത് നമുക്ക് മാർച്ച് മാസം വീട് നിന്ന് കൊച്ചിന് പരീക്ഷയ്ക്ക് പോകണം. നാട്ടുകാർ നമ്മളെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ നടന്നില്ലെന്ന് പറയരുത്. പ്രശോഭ് ഐഡിയ ശാസ്ത്രങ്ങളിലെ ഒരു ഗായകനാണ്. പ്രശോഭ് ഒരു നല്ലൊരു സന്തോഷം മൂടിലൊരു ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. ഹായ്, നമസ്കാരം. ഒരു നന്മ നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. നിൽക്കുന്നത് പത്തനാപുരത്തിനടുത്തുള്ള പിറവന്തൂരാണ്. എന്നോടൊപ്പം ഉള്ളത് ഗംഗ, അതുപോലെ തന്നെ സാജു ഖാൻ. സാജു ഖാൻ പത്തനാപുരം വാർഡ് മെമ്പറാണ്. ഗംഗ പഠിക്കാൻ മിടുകയാണ്, പ്ലസ് ടു കാരിയാണ്. കഴിഞ്ഞ 10-ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയപ്പോൾ സാജു ഖാൻ സംഘടിപ്പിച്ച മെറിറ്റ് ഫെസ്റ്റിൽ അവാർഡ് വാങ്ങിക്കാൻ എത്തിയതായിരുന്നു ഗംഗ. ഇത് കൊടുക്കുമ്പോൾ സാജു ഖാനോട് ഗംഗ ആവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളായിരുന്നു, ചേട്ടാ കിടന്നുറങ്ങാൻ എനിക്കൊരു വീട് വേണം. അത് സാജു ഖാൻ അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ കഥയൊക്കെ നമുക്ക് സാജു ഖാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ പത്തനാപുരം മെറിറ്റ് ഫെസ്റ്റ് എല്ലാ വർഷവും നടത്താറുണ്ടല്ലോ. അപ്പോൾ എല്ലാ A+ വാങ്ങിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുത്തപ്പം ഗംഗയ്ക്ക് അവാർഡ് വാങ്ങിക്കാൻ ഗംഗ വന്നു. അപ്പോൾ ഗംഗയുടെ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ വീടില്ലാത്ത കുട്ടിയാണ്, മഴ നനഞ്ഞ് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്ന് വരാമോയെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുള്ളൂ, വീട് വേണമെന്നില്ല, മഴ നനയാതെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ എന്തെങ്കിലും ഇട്ടൊന്ന് സംവിധാനം ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. കാരണം അത്രയും ഒരാവശ്യമായിരുന്നു അവർക്ക് ആ വീട്. ലൈഫിൽ വീടില്ല, പിന്നെ PMAY വീടില്ല, പിന്നെ ഒരു പഠന റൂം പോലും കിട്ടിയിട്ടില്ല, അർഹരായിരുന്നു അതിനൊക്കെ. അന്വേഷിപ്പോൾ വീടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു 1.5 മാസം ഇങ്ങ് ലാഗ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഞാനൊരു 3-4 തവണ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് വഴക്കുണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു ചേച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാൽ. പിന്നീട് മനസ്സിലാവുന്നു അവരത് ഉൾക്കൊണ്ടിട്ടില്ല അതുവരെ. കാരണം പല ആളുകൾ ഇതുവരെ പറഞ്ഞിട്ട് പറ്റിച്ചു എന്നല്ല, ഒരു സാഹചര്യങ്ങളോട് നടക്കാതെ പോയി. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് നമ്മൾ പറഞ്ഞ് ഇത് പറയുമ്പോഴും ഈ പല ആളുകൾ, ബന്ധുക്കൾ പോലും അവരുടെ അടുത്ത് ഇത് നടക്കത്തില്ല, നമ്മൾ പറ്റിച്ചിട്ട് പോകാൻ വേണ്ടി പറയുക എന്നൊക്കെ പറഞ്ഞപ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാറി ആപ്പാടെ ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. ആ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ എന്ത് ചെയ്യും? 2 കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷമതി നിൽക്കുമായിരുന്നു. പിന്നെ അവർ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞ് ഈ മാർച്ച് മാസം എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഹരിയാണവുമായി ബന്ധപ്പെട്ടോ, ഹരിയാണം പറഞ്ഞ് ശനിയാഴ്ച ഉണ്ട്, ബുധനാഴ്ച വിളിക്കുന്നത്. വ്യാഴം വെള്ളിയും കൊണ്ട് ഉള്ളതെല്ലാം അവിടെ പൊളിച്ച് കളഞ്ഞു, ബാക്കി പൊളിപ്പ് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കട്ടളയും വെച്ചു, നമ്മൾ തിങ്കളാഴ്ച മുതൽ കെട്ടു തുടങ്ങുക. മാർച്ചിനുള്ളിൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പരീക്ഷ ചെയ്യാൻ പോകണം. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചില്ല, എനിക്കൊരു ലക്ഷ്യമായിരുന്നു വീട് വേണമെന്ന്. അതിപ്പം ഇത്രയും നാളായിട്ട് കിട്ടാതിരുന്ന് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഞാനാണെങ്കിൽ പണ്ട് മുതലേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അതിന് ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ വീട്ടുകാരിങ്ങനെ ലൈഫിന് അതിനൊക്കെ കൊടുക്കും. അപ്പം അമ്മയുടെ റിലേറ്റീവ്സ് വരെ മെമ്പറൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ ഇതൊന്നും നമുക്ക് വീടൊന്നും തരാതെ അവർ ആ പേപ്പർ ഇങ്ങനെ മാറ്റി 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 ഇത്രയും വർഷമായിട്ട് പേപ്പർ മാറ്റി മാറ്റി ഇരിക്കുമായിരുന്നു. അപ്പം എന്നിട്ട് ഈ മെമ്പറിനോട് ചോദിച്ചപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ പഠനമുറിക്ക് പഠനമുറി ഉണ്ടെങ്കിൽ അതാണെങ്കിലും നല്ലതല്ലേ. അപ്പം അതിനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് പുതിയ വീട് വെക്കുമ്പോൾ ഒന്നെങ്കിൽ മെയിൻറ്റെയിൻസ് നോക്കാം, അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ വെക്കാമെന്ന് പറഞ്ഞു പഠനമുറി. അതുകൊണ്ട് അതും ഇല്ല, ഇപ്പം ഇതും ഇല്ലാത്ത അവസ്ഥയിലായി. മോള് നല്ലോണം പ്രാർത്ഥിച്ച് മോളോട് വാ. അമ്മ എന്തി, പെട്ടെന്ന് വീട് പണിയെല്ലാം പൂർത്തിയായി താമസിക്കണം കേട്ടോ. അപ്പം ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനോട് പിടിച്ചാട്ട്. ആ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പം നമ്മളെല്ലാം കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞപ്പം സാജു ആണെങ്കിലും ഉന്നയിസ് വിഷ്ണു വിജയൻ അടക്കമുള്ള എല്ലാവരും ഉണ്ട്. ഈ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ശരിക്കും പൊതുപ്രവർത്തകരുടെ ഒരു ഗുണമാകുന്നത്. അത് എനിക്ക് സാജു ഖാനോടൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. അവർ പൊതുരംഗത്തുണ്ട്, അവർക്ക് രാഷ്ട്രീയ പാർട്ടിയുണ്ട്, പക്ഷേ അവരൊരു കുട്ടി അതിന് വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പം അവിടെ ജാതിയോ മതമോ വർഗമോ വർഗീയമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അതിനുവേണ്ടി വിമർശനങ്ങളും നോക്കാം ആ ഒന്നും നോക്കാതെ അവർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ഒരു വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഒത്തിരി നല്ല കാര്യമാണ്. അതിന് സാജുവിന് ഭയങ്കരമായിട്ടൊരു അഭിനന്ദനം ഞാൻ നേരിടുകയാണ്. അല്ല, തുടർന്നുള്ള കരിയറിനും അത് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നന്ദി അറിയിക്കുന്നു. അത്രയും വേഗം ഭവനം പൂർത്തിയാക്കുവാൻ ഇടയാവട്ടെ. വേണ്ടതായ
ഒരു സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. മോൾക്ക് നല്ല പഠിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളിലും നല്ല സഹായം ഉണ്ടാവും. നന്നായി പഠിച്ചാൽ ഇത് അവരെ പഴയ അടുക്കളയായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് പണിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുക. പൊളിച്ച് ചെമ്മീനെ അങ്ങോട്ട് പൊളിക്കാൻ നേരം ചെമ്മീനിരിക്കാവുന്ന ഒരു ശംഖ് വരെ, പിന്നെ പാമ്പും അങ്ങനെ ഇഴന്തുകളൊക്കെ വലിയ ശല്യം അതിന്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു താമസം അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇവർ താമസിച്ചു വന്നത്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ ഇതുപോലെ ആയിരുന്നല്ലോ കൊച്ചുനാളിലെ, നമ്മളും അതേ സ്ട്രഗിൾ ചെയ്തൊക്കെ വന്നവരായതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു പ്രയാസം തോന്നും. ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ അതിനകത്ത് കഴിഞ്ഞു? അതിപ്പം ജീവിതമല്ലേ, അപ്പം നമ്മൾ എല്ലാത്തിനെ അതിജീവിച്ച് ഒന്നിനെ മാത്രം പേടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ജീവിക്കണമെങ്കിൽ എല്ലാത്തിനെ അതിജീവിക്കണ്ടേ? ഒരു മാസം എത്ര പാമ്പിനെ വരെ തല്ലി കൊന്നിട്ടുണ്ട്? അത് അങ്ങനൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എന്തുവായിരുന്നു മൊത്തത്തിൽ സ്ഥിതി ഇതുവരെയുള്ള ഗംഗയുടെ സ്ഥിതി എന്തുവായിരുന്നു? ഒന്നാമത്തെ കാര്യം പഠിക്കാനൊരു മുറിയില്ല, പിന്നെ മഴ പെയ്ത കഷ്ടത്തിലാവും. ചോർച്ചെന്ന് വെച്ചാൽ നല്ല ചോർച്ച, അന്നേരം മഴ പെയ്താൽ പിന്നെ പഠിക്കുന്ന അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. മഴ ഇല്ലാത്തപ്പോഴേ അടുക്കള വന്നിരിക്കും. വീട് പൊളിക്കുന്നിടം വരെ ഇത് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു ഈ വീട് കിട്ടുമെന്നുള്ള? ഒരുപാട് പേര് പറ്റിച്ചു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ലൈവ് ഇട്ടില്ലായിരുന്നു ഫേസ്ബുക്കിൽ. ഒരുപാട് പേരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇതുപോലെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഞാൻ ഇങ്ങനെ വീട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലവര് അത് സാറ് വന്ന് പറഞ്ഞു, പറഞ്ഞിട്ട് പിന്നെ വരാൻ ഞാനിപ്പോ ഓരോരുത്തരൊക്കെ പറഞ്ഞു അത് പറ്റിക്കുവാന്നൊക്കെ. പക്ഷെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം കൈവിട്ടില്ല. പണിയെന്ന് പറഞ്ഞാല് നേരത്തെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഇവിടെ, ബാക്കിയുള്ളതെല്ലാം തട്ടി കളഞ്ഞിട്ട് ആ ഫൗണ്ടേഷനകത്ത് കന്നിമൂല ഇരുന്ന് അടുക്കള ഒഴിവാക്കി അത് കിഴക്ക് ദർശനം വരുന്ന രീതിയിൽ അടുക്കള അവിടെ പോകും. ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പണിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിൻ്റെ വെറുതെ ഫൗണ്ടേഷൻ എടുക്കണം. പിന്നെ അവിടെ ഹാള്, അപ്പുറത്തൊരു ബെഡ്റൂം, രണ്ട് ബെഡ്റൂം ക്ലോസ്ഡായിട്ട് കിട്ടും. അടുക്കളയും കിട്ടും, ആ ഉള്ള പിന്നെ ഹാള് അവർക്ക് ഡൈനിങ് ആയിട്ടും ലിവിങ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു സംവിധാനമാണ്. എന്നാലും വളരെ ഒരു 60 ദിവസം കൊണ്ട് തീർക്കണം.